നമസ്കാരം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണനുമായുള്ള സംസാരം നമ്മളിവിടെ തുടരുകയാണ്. എന്താണ് ചെയ്തത് എന്ന് വെച്ചാൽ, പ്രപഞ്ചത്തിനൊരു മാധ്യമമുണ്ട് എന്ന് സങ്കല്പിച്ചു. അത് ഗീതയിൽ പറയുന്ന അവ്യക്തം എന്ന മാധ്യമത്തിന്റെ ആശയമാണ് എനിക്ക് കടമായി കിട്ടിയത്. ആ ആശയത്തില് അവ്യക്തം എന്ന മാധ്യമം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. ബ്രഹ്മം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വികസ്വരം എന്നാണ്. അങ്ങനെ വികസിച്ചു വരുന്ന ഈ മാധ്യമത്തില് ചുഴികളും തുടിപ്പുകളും ഉണ്ടായി അവ തമ്മിൽ സംയോജിച്ചാണ് ദ്രവ്യം ഉണ്ടാകുന്നത് എന്ന് കൽപ്പിക്കാൻ പറ്റും. ആ ദ്രവ്യമൊക്കെ സ്പന്ദങ്ങളാണ്, തുടിപ്പുകളാണ് എന്നുകൂടി സങ്കല്പിക്കാൻ പറ്റും. ആ തുടിപ്പുകൾ ഈ മാധ്യമത്തിലൂടെ ബുദ്ധിമുട്ട് കൂടാതെ ചലിക്കാൻ കഴിവുള്ളവയാണ് എന്നുകൂടി നമുക്ക് സങ്കല്പിക്കാനും വാദിക്കാനും സ്ഥാപിക്കാനും സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് മുൻപുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിവായിട്ട് പ്രപഞ്ചത്തിന് ഒരു മാധ്യമം ഉണ്ടായി കിട്ടും. പുതിയതായി മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു പ്രാപഞ്ചിക രൂപത്തിന് അല്ലെങ്കിൽ കോസ്മിക് മോഡലിൽ പ്രപഞ്ചത്തിന് ഒരു മാധ്യമം, അവ്യക്ത എന്നൊരു മാധ്യമം ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. ഗീതയിൽ നിന്നും കടമെടുത്ത അവ്യക്ത എന്ന ഒരു ആശയത്തെ സങ്കല്പിക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയുണ്ടായിരുന്നു. ഈ ഒരു മാധ്യമത്തിന് മോഡേൺ സയൻസ് മുന്നോട്ട് വെച്ച ഈതർ എന്ന ആശയവുമായി ഏതെങ്കിലും തരത്തിൽ സാമ്യതകളുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇവയെ താരതമ്യം ചെയ്യാൻ സാധിക്കുന്നു? ഈതറും അവ്യക്തവും തമ്മിൽ എന്ത്, രണ്ടും എന്താണെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ പരസ്പര ബന്ധം അന്വേഷിക്കാൻ? അവ്യക്തം അതിപുരാതനമായ ഒരു സങ്കല്പമാണ്. എന്തുണ്ടായി എന്നറിയില്ല, എങ്ങനെയുണ്ടായി എന്നും അറിയില്ല. പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന ഒരു സത്തയുണ്ട് എന്നും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ഊർജത്തിന്റെ ആദ്യ ഭാവാന്തരമായ അതിനെ അവ്യക്തം എന്ന് വിളിക്കാമെന്നും അതിൽ നിന്നാണ് എല്ലാ ചരാചരങ്ങളും ഉണ്ടാകുന്നതും പ്രളയകാലത്ത് തിരികെ ലയിച്ചു ചേരുന്നതും എന്നും ആ സങ്കല്പം. ഗീതയിൽ ആ സങ്കല്പം നമുക്ക് ഇങ്ങനെ കാണാം: അവ്യക്താത് വ്യക്തയ സർവ പ്രഭവന്തി അഹരാഗമേ രാത്രിയാഗമേ പ്രലീയന്തേ സർവൈവ അവ്യക്ത സത്യകേ. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തി കാലത്ത് എല്ലാ ഭൂതങ്ങളും അവ്യക്തത്തിൽ നിന്നുണ്ടായി വരുന്നു എന്നും പ്രളയകാലത്ത് എല്ലാം തിരികെ ലയിച്ചു പോകുന്നു എന്നും അർത്ഥം. വേറൊരിടത്ത് അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി എന്ന് പറയുന്നുണ്ട്. ഭൂതങ്ങളുടെ ചരാചരങ്ങളുടെ ആരംഭം അവ്യക്തത്തിൽ നിന്നാണ്. ഇടക്കാലത്ത് അവയുടെ അസ്തിത്വം നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് എന്നും കൂടി പറയുന്നുണ്ട്. ഈ ഒരു സങ്കല്പം കൊണ്ടാണ് ചരാചരങ്ങളുടെ ഉൽപ്പത്തിയും വളർച്ചയും നിലനിൽപ്പും ഒക്കെ അദ്വൈതം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഈതറാകട്ടെ സമീപ ഭൂതകാലത്തെ ഒരു സങ്കല്പമാണ്. അതിന്റെ ആവശ്യം വന്നത് ഈ അടുത്ത കാലത്തായിരുന്നു എന്നർത്ഥം. അതുവരെ സയൻസിന് പ്രപഞ്ചം വളരെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു. പ്രപഞ്ചം എന്നൊന്നുണ്ട്, അത് ഈ പ്രപഞ്ചത്തിന്റെ ദ്രവ്യമാണ്. ആ ദ്രവ്യം അനന്തമായ ശൂന്യതയിൽ നിലനിൽക്കുന്നു, ഒരു കുഴപ്പമില്ല. ഭൂമി അതിന്റെ ഒത്ത നടുക്കാണ്. ആദ്യകാലത്തെ ആശയപ്രകാരം സൂര്യചന്ദ്രന്മാരും നക്ഷത്രങ്ങളും ഒക്കെ ഭൂമിയുടെ ചുറ്റുപാടും പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മളാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രബിന്ദു, മനുഷ്യരാണ് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ നായകത്വമുള്ളത് എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു ധാരണ. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ ഭൂമി സൂര്യന് ചുറ്റുമാണ് പോകുന്നത്, മറിച്ചല്ല എന്നൊരു ധാരണ വന്നു. കുഴപ്പമില്ല, അപ്പോഴും
സൂര്യൻ എന്ന ഒരു നക്ഷത്രത്തിന്റെ ചുറ്റും ഈ ഭൂമി പ്രപഞ്ചത്തിന്റെ നടുക്കാണ് ഇന്ന് തന്നെ നമ്മൾ നിശ്ചയിച്ചു. അപ്പൊ ശൂന്യമാണെങ്കിൽ എങ്ങനെയാണ് സൂര്യപ്രകാശം നമുക്ക് കിട്ടുന്നത് എന്ന ചോദ്യത്തിന്, അതിങ്ങനെ പ്രകാശം എന്ന് പറഞ്ഞ കണികകളാണ്. അപ്പൊ കണികകളാകുമ്പോ മാങ്ങയ്ക്കെറിയാൻ ഇടയ്ക്ക് ഒന്നും ഇല്ലാതിരിക്കുന്നതാണല്ലോ സൗകര്യം എന്നുള്ള പോലെ സൂര്യനിൽ നിന്ന് നിരന്തരമായി പ്രകാശ കണങ്ങളുടെ ഏറ് നാലു ഭാഗത്തും പരക്കുന്നു എന്നായിരുന്നു. ഈ അവസ്ഥ വലിയ കുഴപ്പമില്ലാതെ നിലനിന്ന് പോയി. ഏതുവരെ എന്നറിയാമോ? ഐസാക് ന്യൂട്ടൺ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു എന്ന് കണ്ടുപിടിക്കുന്നത് വരെ. അങ്ങനെ കണ്ടുപിടിച്ചപ്പോ സൂര്യന്റെ ആകർഷണ ശക്തി എങ്ങനെയാണ് ഭൂമിയിലെത്തുന്നത് എന്നും അതുപോലെ ഭൂമിയുടെ ആകർഷണ ശക്തി എങ്ങനെയാണ് ചന്ദ്രനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എന്നുമൊക്കെ ഈ ശൂന്യതയിലൂടെ ശക്തി എങ്ങനെ കടന്നു പോകുന്നു എന്നതിനെ കുറിച്ച് തർക്കമായി, സംശയമായി. അതിനിങ്ങനെ കണങ്ങളായിട്ട് എറിയപ്പെട്ടാ പോരല്ലോ, കാരണം തോട്ടി പോലെ കൊളുത്തി വലിക്കേണ്ട ഒരു കാര്യമല്ലേ? അപ്പൊ പിടിച്ചെടുത്ത് നിൽക്കണം, അറ്റത്ത് വലിക്കാനുള്ള സൗകര്യവും കൂടെ വേണം. അപ്പോ ഈ കണങ്ങളുടെ ഏറുകൊണ്ട് ഈ കാര്യം നടക്കില്ല എന്ന് വന്നു. അങ്ങനെ ഇരിക്കെ മാക്സ്വെൽ വന്നിട്ട് വൈദ്യുത്കാന്ത തരങ്ങൾ സഞ്ചരിക്കുന്നത് ഈ ശൂന്യതയിലൂടെയാണ് എന്നുകൂടെ പറഞ്ഞപ്പോ അയ്യോ അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ശാസ്ത്രലോകം ഒരു മാധ്യമത്തിന് വേണ്ടി തപ്പിത്തെരഞ്ഞു. അപ്പോഴും ഈ അവ്യക്തം എന്ന മാധ്യമത്തിലേക്ക് പോയില്ല, കാരണം അതൊരു മതത്തിന്റെ ഭാഗമാണെന്നായിരുന്നു അവരുടെ വിചാരം. ആയിരിക്കണം സ്വാഭാവികമായിട്ടും എന്നായിരുന്നു വിചാരം. അപ്പൊ അതിനെ വിട്ടു തള്ളിയിട്ട് ഈഥർ എന്നൊരു മാധ്യമം സങ്കല്പിച്ചു. ഈഥർ എന്ന മാധ്യമം സങ്കല്പിച്ചപ്പോ ഉണ്ടായ ഒരു പ്രശ്നം, പ്രകാശവും ഗുരുത്വാകർഷണ തരംഗങ്ങളും ഒക്കെ ഇതിലൂടെ സഞ്ചരിക്കണമെങ്കിൽ അതിന് അതികഠിനമായ സാന്ദ്രത ആവശ്യമാണ് എന്ന് വന്നു. ഒരു ഉണക്ക മരക്കമ്പിന്റെ ഒരറ്റത്ത് തട്ടിയാൽ ആ പ്രകമ്പനം ആ കമ്പിന്റെ മറ്റേ അറ്റത്തെത്താൻ വേണ്ടി വരുന്ന സമയത്തിന്റെ എത്രയോ കുറവാണ് ഇതേ നീളമുള്ള ഒരു ലോഹദണ്ഡിന്റെ ഒരു വശത്ത് ഇതേ പ്രകമ്പനം ഉണ്ടാക്കിയാൽ അത് മറുവശത്തെത്താൻ. സഞ്ചരിക്കുന്ന തരംഗത്തിന്റെ വേഗം നിശ്ചയിക്കുന്നത് അത് സഞ്ചരിക്കുന്ന മാധ്യമത്തിന്റെ സാന്ദ്രതയാണ് എന്ന് വന്നു. അപ്പൊ ഈ പ്രകാശത്തിന്റെ വേഗം ഏതാണ്ട് 186,000 അഴുകയാണ് എന്ന് ആ കാലത്ത് തന്നെ ഏതാണ്ട് തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. അങ്ങനെ വരുമ്പോ ഇത്രയും വേഗത്തില് പ്രകാശം സഞ്ചരിക്കാൻ അതികഠിന സാന്ദ്രതയുള്ള കാര്യരമ്പിന്റെ ഏതാണ്ട് 10,000 ഇരട്ടി സാന്ദ്രതയുള്ള ഒരു മാധ്യമം വേണം എന്ന് വന്നു. അതിനെന്തോ അങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ കാര്യം വിഷമമാണ്. കാരണം ഈ പ്രപഞ്ചത്തിലെ ഒന്നും ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നില്ല, എല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഒരു ട്രാഫിക് സിഗ്നലില് ചുവന്ന വെളിച്ചം കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തോന്നും അനാദികാലം തൊട്ട് നമ്മൾ ഈ നിൽപ്പാണ് അനങ്ങുന്നില്ല എന്ന്. പക്ഷേ ഭൂമിയുടെ കറക്കത്തിനനുസരിച്ച് ഭൂമധ്യരേഖയിലുള്ള നമ്മൾ രണ്ടു തരം ചലനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്ന് ഭൂമിക്കൊപ്പം കറങ്ങുന്നു, ഭൂമധ്യരേഖയിലെ ആ കറക്കത്തിന്റെ വേഗം 10,000 അഴുകയാണ്. ഭൂമി സൂര്യന് ചുറ്റും പോകുന്ന വേഗവും ഏതാണ്ട് 10,000 അഴുകയാണ്. അതിനു പുറമെ സൂര്യൻ എന്ന നമ്മുടെ നക്ഷത്രം അതുൾപ്പെടുന്ന നക്ഷത്രക്കൂട്ടത്തിനകത്ത് നിൽക്കെ മൊത്തം താരാപഥത്തിന്റെ ഒരു കറക്കത്തിൽ പങ്കെടുക്കുന്നുണ്ട്. താരാപഥം അതിന്റെ കേന്ദ്ര ബിന്ദുവിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ കറക്കത്തിൽ നമ്മുടെ വേഗത, ഭൂമി അടക്കമുള്ള സൂര്യമണ്ഡലത്തിന്റെ വേഗത 1,50,000 നാഴികയാണ്. ഇത്രയൊക്കെ വേഗത്തില് ഇതിന് ചലിക്കാൻ സാധിക്കണം എങ്കിൽ എങ്ങനെയാണ് സാധിക്കുക എന്ന് അമ്പരപ്പായി. അമ്പരപ്പായി എന്ന് മാത്രമല്ല നടക്കില്ല എന്ന് വന്നു. അപ്പോ ഈ ഈതർ ഉണ്ടോ ഇല്ലയോ എന്ന് അവസാനമായി ഒന്ന് തെളിയിക്കാൻ പരീക്ഷണം ആവശ്യമായി. അതിനവർ കണ്ട വിദ്യ, മിച്ചൽസൺ മോഡൽ എന്ന് പറയുന്ന രണ്ടുപേര് കണ്ട ഒരു വിദ്യ, ഈതർ ഉണ്ടെങ്കിൽ ഭൂമി അതിലൂടെ നീങ്ങുമ്പോൾ ആ നീക്കത്തിന്റെ എതിർ ദിശയിൽ ഒരു ഈതർ കാറ്റ് വരുമല്ലോ.
അപ്പോൾ ആ ഇതരക്കാരന്റെ ദിശയിൽ സഞ്ചരിക്കുന്ന പ്രകാശത്തിന് വേഗം കൂടുകയും അതിനെതിരായി സഞ്ചരിക്കുന്ന പ്രകാശത്തിന് വേഗം കുറയുകയും ചെയ്യണമല്ലോ. ഇങ്ങനെയാണല്ലോ, ഒഴുക്കിനൊപ്പം നീന്തുമ്പോൾ നമുക്ക് വേഗം കിട്ടും, ഒഴുക്കിനെതിരെ നീന്തുമ്പോൾ വേഗം കുറയും. ഇത് പരീക്ഷിച്ച് നോക്കുമ്പോൾ രണ്ടു വേഗവും തുല്യമായിട്ടാണ് കണ്ടത്. അതിൻ്റെ അർത്ഥം അങ്ങനെ ഒരു ഒഴുക്കില്ല, അങ്ങനെ ഒരു വെള്ളമില്ല എന്നാണെന്ന് തീരുമാനിക്കേണ്ടി വന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോൾ ആകെ ആശയക്കുഴപ്പമായി. ഇനി എന്താ വേണ്ടത് മനസ്സിലായി. ഈതരൻ എന്ന മാധ്യമത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു. ആ സിദ്ധാന്തങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അപ്പോഴാണ് 10-20 കൊല്ലത്തെ പരിഭ്രമത്തിന് ശേഷം ഐൻസ്റ്റൈൻ എന്നൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാനൊരു കാര്യം പറയാമെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, പ്രകാശത്തിന്റെ വേഗം സ്ഥിരമാണോ എന്നങ്ങോട്ട് നിശ്ചയിക്കുക, അത് മാറ്റമില്ലാത്തതാണെന്ന് നിശ്ചയിക്കുക. എന്നിട്ട് ആ അടിസ്ഥാനത്തിൽ വേഗത്തിൽ നീങ്ങുന്ന പദാർത്ഥങ്ങളുടെ വേഗത്തിൻ്റെ ദിശയിലുള്ള നീളം പരിമാണം ചുരുങ്ങുന്നു എന്നുകൂടി കരുതുക. അങ്ങനെ കരുതിയാൽ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി നമുക്ക് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാം എന്ന് അദ്ദേഹം ഒരു പ്രബന്ധം എഴുതിക്കൊണ്ടുവന്നു. അത് സ്വീകരിക്കപ്പെട്ടു. പക്ഷേ ആ പ്രബന്ധം അദ്ദേഹം ഗുരുത്വാകർഷണത്തിന്റെ കാര്യത്തിൽ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വികസിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് അവസാനം വാസ്തവത്തിൽ ഇല്ല എന്ന് നേരത്തെ പറഞ്ഞ ഈഥർ എന്ന മാധ്യമം വളയുന്നു ചുരുളുന്നു എന്നൊക്കെ പറയേണ്ടി വന്നു. ഗുരുത്വാകർഷണത്തിന്റെ ആധിക്യം വരുമ്പോൾ ഈഥർ വളയുന്നു, വക്രതയുണ്ടാവുന്നു. അതിന് വല്ലാതെ ഗുരുത്വാകർഷണ ശക്തിയുള്ളയിടത്ത് ഈഥർ ചുരുണ്ടു പോകുന്നു എന്നൊക്കെ കൂടി പറയേണ്ടി വന്നു. അപ്പൊ അദ്ദേഹത്തിന് അവസാന കാലത്ത് ഈഥർ എന്ന ഒരു സംഗതിയെ പരോക്ഷമായി അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ അത് അംഗീകരിച്ചാൽ നമുക്ക് തിരിയാനും അറിയാനും പറ്റില്ല ഈ മജ്ജയും മാംസവും ഒക്കെ ഉള്ള നമുക്ക് ഈഥറിനകത്ത് എന്നുള്ളത് കൊണ്ട് കാര്യം ആകെ കുഴപ്പത്തിലായി. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഫിസിക്സ് പഠിക്കാൻ വരുന്നത്. ഫിസിക്സ് പഠിക്കാൻ വന്ന കാലത്ത് എനിക്ക് തോന്നി അതിനിടയിൽ ഈ അവ്യക്തം എന്ന ആശയവുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ടായിരുന്നു ഈഥയിലൂടെ. ഇപ്പൊ ഈ അവ്യക്തമായാലെന്താ എന്ന് എനിക്ക് തോന്നി. പക്ഷെ അവ്യക്തം എന്ന് പേര് മാറ്റിയതുകൊണ്ട് കാര്യമില്ലല്ലോ. അതിലൂടെ എങ്ങനെയാണ് ഈ പ്രകാശവും ഗുരുത്വാകർഷണ തരംഗങ്ങളും ഒക്കെ കടന്നു പോവുക എന്നുകൂടി നമുക്ക് നമ്മളൊക്കെ കൂടി യാത്ര ചെയ്യുന്നത് എന്നതുള്ള അടക്കം നമുക്ക് വിശദീകരിക്കേണ്ടി വരില്ലേ. അങ്ങനെ കഷ്ടപ്പെട്ട കാലത്ത് ഒരു ദിവസം ആണ് ഭാരതപ്പുഴയിലെ ശാസ്താക്ഷേത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ നല്ല വർഷക്കാലത്ത് പുഴ നിറഞ്ഞ കാലത്ത് അയ്യപ്പൻ 6 അടിയ കാലത്ത് ക്ഷേത്രത്തിന്റെ മുന്നിൽ ഭീമാകാരമായ ഒരു ചുഴി ഉണ്ടായത് ഞാൻ കണ്ടത്. ആ ചുഴി അവിടെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നതാണ്. പക്ഷെ അന്നത് കണ്ടപ്പോൾ എനിക്കൊരു വെളിപാട് തോന്നി. നമ്മുടെ പദാർത്ഥം എന്ന് പറയുന്ന സാധനം ഈ മാധ്യമത്തിലെ ഒരു ചുഴിയാണെങ്കിൽ അതിന് നീങ്ങാനൊരു പ്രയാസമില്ല, നിലനിൽക്കാനൊരു പ്രയാസമില്ല, ഒരു പ്രയാസമില്ല. കാരണം ചുഴി വെള്ളം തന്നെയാണ്. ഈ അമ്പലനാടിയിലെ ചുഴി അവിടെ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്, മേലോട്ടും പോകുന്നുണ്ട്, താഴോട്ടും പോകുന്നുണ്ട്, ഒഴുക്കിനെതിരായിട്ടും അനുകൂലമായിട്ടൊക്കെ പോകുന്നുണ്ട്, ഒരു പ്രയാസമില്ല. പക്ഷെ അപ്പോഴൊക്കെ നീങ്ങുന്നത് വെള്ളമല്ല, വെള്ളത്തിന്റെ ചുഴിത്തമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ആ ചുഴിത്തം ത്രിമാന സ്വഭാവമുള്ള സ്പേസിനകത്ത് ദ്രവ്യത്തിനെ ആരോപിക്കാം എങ്കിൽ ദ്രവ്യം ഈ മാധ്യമത്തിലെ ഒരു സ്പന്ദനമായി മാറുകയാണ്, ഒരു ചുഴിയായിട്ട് മാറുകയാണ്. ആ സ്പന്ദനത്തിന് ഈ വെള്ളത്തിൽ എത്ര വേണമെങ്കിലും സഞ്ചരിക്കാം. സഞ്ചരിക്കുമ്പോൾ വാസ്തവത്തിൽ ആ ദ്രവ്യം എന്ന് പറയുന്നത് സഞ്ചരിക്കുന്നില്ല, ദ്രവ്യത്വം ആണ് സഞ്ചരിക്കുന്നത്. ഒരു പദാർത്ഥത്തിന്റെ ഒരു സ്ഥാനം മാറുമ്പോൾ ആ പദാർത്ഥം ആ മാധ്യമത്തിലൂടെ അത്രയും സ്ഥലം മാറുന്നു എന്നല്ലാതെ ചുഴിത്തം മാറുന്നു എന്നല്ലാതെ ദ്രവ്യം മാറുന്നില്ല. ദ്രവ്യം നിർമ്മിതമായ മാധ്യമവും മാറുന്നില്ല. അങ്ങനെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കിട്ടുന്ന അവസ്ഥയിലേക്ക് പോകാൻ ഒന്നേ വേണ്ടു, അവ്യക്തം എന്ന് പറയുന്ന അതിപുരാതനമായ മാധ്യമത്തിന്റെ സങ്കല്പം അല്പം കൂടി വികസിപ്പിച്ച് ആധുനിക സയൻസുമായി അതിനെ ബന്ധപ്പെടുത്തി ആധുനിക സയൻസിന്റെ ഗതികേടുകൾ മാറ്റാൻ അതിനെ ഉപയോഗിക്കാം എന്നുകൂടി നിശ്ചയിക്കുകയേ വേണ്ടു.
അത്രയുമാണ് എന്റെ ചെറിയ മനസ്സുകൊണ്ട് ഞാൻ നിശ്ചയിച്ചത്. ആ നിശ്ചയം ഇനിയും ലോകം അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കും എന്നാണ് എന്റെ പ്രതീക്ഷ. ഇല്ലെങ്കിലും അങ്ങനെയൊരു നിശ്ചയം കണ്ടുകിട്ടി എന്ന കാര്യം ഈ ലോകത്തെ അറിയിച്ച ചാരിതാർത്ഥ്യത്തോടു കൂടി എനിക്ക് ഇവിടുന്ന് പോകാനും പറ്റും.